2023 മാത്തമാറ്റിക്സിൻ്റെ പ്രാക്ടിക്കൽ പരീക്ഷയ്ക്ക് ഉണ്ടായിരുന്ന ചോദ്യങ്ങൾ ഏതൊക്കെയാണ്, ആ ചോദ്യങ്ങൾ എങ്ങനെയാണ് ജിയോജുബ്ര ഉപയോഗിച്ച് ചെയ്യേണ്ടത്, അതിൻ്റെ ആൻസർ സ്ക്രിപ്റ്റ് എങ്ങനെയാണ് തയ്യാറാക്കേണ്ടത്, അത്തരം കാര്യങ്ങളെക്കുറിച്ച് വിശദീകരിക്കുന്ന ഒരു വീഡിയോ ആണ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് Q11 ലാബ് 19 ഇൻവെർട്ടബിൾ ഫംഗ്ഷൻസ്. ഇതിലെ ആദ്യത്തെ ചോദ്യം ഒരു റെഡിമെയ്ഡ് അപ്പലറ്റ് ഉപയോഗിച്ച് ചെയ്യേണ്ടതാണ്. യൂസ് അപ്പലറ്റ് Q11 ടു ആൻസർ ദി ഗിവൺ ക്വസ്റ്റ്യൻസ്. അപ്പലറ്റിനെ പറ്റി ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഗ്രാഫ് ഓഫ് ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ക്യൂബ് ഈസ് ഗിവൺ, അത് അപ്പലറ്റിലുണ്ടാവും. ദ പോയിന്റ് പി ഓൺ വൈ ആക്സിസ് ഈസ് ഡിഫൈൻഡ് ആസ് 0a, വേർ എ ഈസ് എ സ്ലൈഡർ. വി ക്യാൻ ചേഞ്ച് ദ വാല്യൂ ഓഫ് എ യൂസിങ് ദ ഇൻപുട്ട് ബോക്സ്. Write the method of finding the approximate values of the following using this appellate and find its value. Consider only one having tick mark. അതിൽ മൂന്ന് ഓപ്ഷൻസ് ഉണ്ട്. ഏതെങ്കിലും ഒരെണ്ണമായിരിക്കും ഒരു കുട്ടിക്ക് ചെയ്യേണ്ടി വരിക. നമുക്കതിലെ ആദ്യത്തെ ചോദ്യം ചെയ്യാം. ക്യൂബ് റൂട്ട് ഓഫ് 5. നമുക്ക് ഒരു കാര്യം ചെയ്യാം, ജിയോജുബ്ര വിൻഡോ തുറന്ന് ആ അപ്പലറ്റ് ഒന്ന് പരിചയപ്പെടാം. ഇപ്പോൾ അവിടെ കാണുന്ന ാണ് നമ്മുടെ അപ്പലറ്റ്. എക്സ് ക്യൂബിന്റെ ഗ്രാഫ് കാണാം. എഫ് ഓഫ് എക്സ് ക്യൂബ് ആണ് വരച്ചിട്ടുള്ളത്. ഇപ്പോൾ എ ഈസ് ഈക്വൽ ടു 4 ആണ്. എ മാറ്റുമ്പോൾ ആ സ്ലൈഡറൊക്കെ മൂവ് ചെയ്യുന്നൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ ശ്രദ്ധിക്കാം. ഇപ്പോൾ എ ഈസ് ഈക്വൽ ടു 4.9 ആണ്. പി എന്ന് പറഞ്ഞ പോയിന്റ് വൈ ആക്സിസിലുണ്ട്. അതിൻ്റെ കോർഡിനേറ്റ് ശ്രദ്ധിച്ചാൽ 0.4.9. പിയിൽ നിന്നും ഒരു പെർപെൻഡിക്കുലർ ഗ്രാഫിൽ മീറ്റ് ചെയ്യുന്നു ക്യൂവിൽ. അവിടുന്ന് ഒരു പെർപെൻഡിക്കുലർ എക്സ് ആക്സിസിലേക്ക് മീറ്റ് ചെയ്യുന്നു. ആ എക്സ് ആക്സിസിൽ മീറ്റ് ചെയ്യുന്ന പോയിന്റ് 6 ആണ്. അതിൻ്റെ എക്സ് കോർഡിനേറ്റ് 1.7 ആണ്. ഇപ്പോൾ തന്നിരിക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യം, ഏതോ ഒരു എക്സ് വാല്യൂവിൻ്റെ ക്യൂബ് എന്ന് പറയുന്നത് 4.9 ആണ്. എങ്കിൽ എക്സ് എന്ന് പറയുന്നത് ക്യൂബ് റൂട്ട് ഓഫ് 4.9, അതായിരിക്കും നമ്മുടെ ആറിൻ്റെ എക്സ് കോർഡിനേറ്റ്, വിച്ച് ഈസ് ഈക്വൽ ടു 1.7. ഇതാണ് നമ്മളിപ്പോൾ ഈ അപ്പലറ്റിൽ നിന്നും നമ്മൾ മനസ്സിലാക്കുന്ന ഒരാശയം. നമുക്ക് ഇതിലെ ആദ്യത്തെ ചോദ്യം പറഞ്ഞിരിക്കുന്ന ക്യൂബ് റൂട്ട് ഓഫ് 5 ആണ്. നമുക്ക് എ എന്ന് പറയുന്നത് 5 കൊണ്ടുവച്ചാൽ മതിയാകും എന്നൊക്കെ ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. ഞാനിത് എഡിറ്റ് ചെയ്തിട്ട് 5 കൊണ്ടുവയ്ക്കുന്നു, എൻ്റർ കൊടുക്കുന്നു. ഇപ്പോൾ അതിൽ ചെറിയ മാറ്റം വന്നു. ഇപ്പോൾ ആൻസർ നമുക്കറിയാം, ക്യൂബ് റൂട്ട് ഓഫ് 5 ഈസ് 1.71. ഇതുപോലെ തന്നെയാണ് ബാക്കി രണ്ട് ചോദ്യം ചെയ്യേണ്ടത്. എ രണ്ടാമത്തെ ചോദ്യമാണ്, എ 3 മാറ്റണം. മൂന്നാമത്തെ ചോദ്യമാണ്, എ 4 മാറ്റണം. നമുക്കിനി ഇതിൻ്റെ ആൻസർ സ്ക്രിപ്റ്റിൽ എന്തൊക്കെയാണ് എഴുതേണ്ടത് എന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഒന്നാമത്തെ ചോദ്യത്തിൽ ഞാൻ ചെയ്തത് അതിലെ ഒന്നാണ് ക്യൂബ് റൂട്ട് ഓഫ് 5. നമ്മൾ എന്തൊക്കെ ചെയ്തു എന്ന് ലിസ്റ്റ് ചെയ്യാം. എഡിറ്റഡ് ദ വാല്യൂ ഓഫ് എ ഈക്വൽ ടു 5. അപ്പം നമുക്ക് മനസ്സിലായത് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ക്യൂബ് എന്ന് പറയുന്നത് ഈക്വൽ ടു 5 ആയി. ദെൻ എക്സ് ഈക്വൽ ടു ക്യൂബ് റൂട്ട് ഓഫ് 5, which is equal to x coordinate of the point capital R, which is equal to 1.71. ഇങ്ങനെയാണ് നമുക്ക് ആ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം ആൻസർ സ്ക്രിപ്റ്റിൽ എഴുതേണ്ടത്. നമുക്ക് രണ്ടാമത്തെ ചോദ്യം എന്താണെന്ന് നോക്കാം. രണ്ടാമത്തെ ചോദ്യം, സെലക്ട് ഓൺലി വൺ ക്വസ്റ്റ്യൻ ഹാവിംഗ് ടിക് മാർക്ക് ഫ്രോം ദ ഫോളോയിങ് ആൻഡ് ആൻസർ ദ ഗിവൺ ക്വസ്റ്റ്യൻസ്. നമുക്ക് എ ബി സി ഡി എന്ന് പറയുന്ന 4 ഉണ്ട്. മൂന്നാമത്തെ ചെയ്യാം. ഓക്കെ, അപ്പം ഞാൻ ചെയ്യാൻ പോകുന്നത് 3. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ആ ഫംഗ്ഷൻ നമുക്ക് അവിടെ എഴുതുന്നത് നന്നാവും. എക്സ് സ്ക്വയർ മൈനസ് 4x പ്ലസ് 2. എക്സ് സ്ക്വയർ മൈനസ് 4x പ്ലസ് 2, ഇതാണ് നമ്മുടെ ഫംഗ്ഷൻ.
നമുക്കതിലെ ആദ്യത്തെ ചോദ്യം ഒന്ന് പരിചയപ്പെടാം. ആദ്യം പറഞ്ഞിരിക്കുന്നത് ഡ്രോ ദ ഗ്രാഫ് ഓഫ് ദ ഫംഗ്ഷൻ. അപ്പോൾ അത് നമുക്ക് വരയ്ക്കാം. അപ്പോൾ ഞാനിത് കോപ്പി ചെയ്തു, സൗകര്യത്തിന് വേണ്ടി കോപ്പി ചെയ്തിട്ട് ഞാൻ ഇതിലേക്ക് പേസ്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ അതിൻ്റെ ഇൻപുട്ട് ബാറിലേക്ക് ഞാനത് പേസ്റ്റ് ചെയ്തു. അപ്പോൾ മുമ്പൊക്കെ കണ്ടതുപോലെ ക്യാരറ്റ് സിമ്പൽ അവിടെ ഉണ്ടാവില്ല. അപ്പോൾ എക്സ് സ്ക്വയർ എന്നുള്ളത് നമുക്ക് കൊടുക്കേണ്ടി വരും. ബാക്കിയൊന്നും ടൈപ്പ് ചെയ്യാതെ നമുക്ക് പേസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ഗ്രാഫ് ഇപ്പോൾ അവിടെ വ്യക്തമായിട്ട് കാണാം. ഈ ഗ്രാഫ് 1-1 അല്ല എന്നൊക്കെ നമ്മൾ ലാബ് ചെയ്തപ്പോൾ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. എക്സ് ആക്സിന് പാരലായിട്ട് ലൈൻ വരച്ചാൽ അത് ഒന്നിൽ കൂടുതൽ സ്ഥലത്ത് മീറ്റ് ചെയ്യുന്നുണ്ട്. സോ ഇറ്റ് ഈസ് നോട്ട് 1-1. ഇതിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് -2 ∞ ആണ്. കാരണം -2 തൊട്ട് മുകളിലോട്ട് മാത്രമേ ഗ്രാഫ് ഉള്ളൂ. അതുകൊണ്ട് വൈ ആക്സിസിലേക്ക് ആ ഗ്രാഫ് പ്രൊജക്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ റേഞ്ച് -2 ∞ ആണ്. അപ്പോൾ കോഡൊമൈൻ 6 എന്നാണ് എടുത്തിരിക്കുന്നതെങ്കിൽ ഇത് ഓൺ ടൂം അല്ല. അപ്പോൾ ഇത് ബൈജക്റ്റീവ് ഫംഗ്ഷൻ അല്ല എന്ന് നമുക്ക് പറയാം. ഇനി നമുക്ക് ഇതിലെ ചോദ്യം നോക്കാം. ഗ്രാഫ് വരച്ചു, ഒരു മാർക്കിൻ്റെ കാര്യമായി. ഒബ്സർവ് ദ ഗ്രാഫ് ആൻഡ് റീഡിഫൈൻ ദ ഡൊമെയിൻ ആൻഡ് കോ ഡൊമെയിൻ സോ ദാറ്റ് ഇറ്റ് ബിക്കംസ് എ ബൈജക്ഷൻ. ഓക്കെ, ഇത് ബൈജക്ഷൻ ആക്കണം. ബൈജക്റ്റീവ് അല്ല നമ്മൾ പറഞ്ഞു. അപ്പോൾ കോഡൊമെയിൻ നമുക്ക് റേഞ്ച് ആക്കി എടുത്താൽ നമുക്ക് പെട്ടെന്ന് അത് ഓൺ ടു ആണെന്ന് പറയാം. അപ്പോൾ റേഞ്ച് നേരത്തെ നമ്മൾ ഡിസ്കഷനിൽ പറഞ്ഞതാണ്, -2 ∞ എന്ന് കോഡൊമെയിൻ ആക്കി. ഇനി നമുക്ക് ഡൊമെയിൻ ഇവിടെ വെച്ച് തിരിയുന്നുണ്ട് എന്നുള്ളത് മനസ്സിലായത് കൊണ്ട് തന്നെ 2 ∞ എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ നമുക്ക് ഡൊമെയിൻ റെസ്ട്രിക്ട് ചെയ്യാം, അല്ലെങ്കിൽ -∞ 2 എന്നുള്ള രീതിയിലും നമുക്ക് ഡൊമെയിൻ റെസ്ട്രിക്ട് ചെയ്യാം. ഞാൻ ആദ്യം പറഞ്ഞത് എടുക്കുകയാണ്, ഡൊമെയിൻ ഈക്വൽ ടു 2 ∞. ഇങ്ങനെ ഡിഫൈൻ ചെയ്താൽ ആ ഫംഗ്ഷൻ ഒരു ബൈജക്ഷനായിട്ട് മാറും. നമുക്ക് അത് ആൻസർ സ്ക്രിപ്റ്റിൽ ഒന്ന് രേഖപ്പെടുത്താം. അപ്പോൾ എ എന്ന് പറയുന്നതിൻ്റെ ഉത്തരം ഗ്രാഫ് വരയ്ക്കാനാണ്. അപ്പോൾ കൺസ്ട്രക്റ്റഡ് ദ ഗ്രാഫ്, കൺസ്ട്രക്റ്റഡ് ദ ഗ്രാഫ് ഓഫ് എഫ് ഓഫ് എക്സ്. ബി എന്ന് പറയുന്നത് അത് റീഡിഫൈൻ ചെയ്യേണ്ടി വന്നു എന്നുള്ളതാണ്. എന്തായാലും നമുക്കവിടെ പറയാം, എഫ് ഓഫ് എക്സ് ഈസ് നോട്ട് 1-1, നോട്ട് ഓൺ ടു ഫംഗ്ഷൻ, ഹെൻസ് നോട്ട് ബൈജക്റ്റീവ്. ബൈജക്റ്റീവ്. ഓക്കെ, അപ്പൊ ഇനി റീഡിഫൈൻ ചെയ്യണം നമുക്ക്. ഇപ്പൊ റീഡിഫൈനിങ് ഡൊമെയിൻ equal to 2 ∞, codomain equal to -2 ∞. അപ്പോൾ ഫംഗ്ഷൻ ഇങ്ങനെ മാറി എന്ന് മനസ്സിലാവും. എഫ് ഈസ് എ മാപ്പിംഗ് ഫ്രോം 2 ∞ ടു -2 ∞. ഫംഗ്ഷൻ ഇങ്ങനെയാണ്, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു x²-4x+2. അപ്പോൾ ബി പാർട്ട് നമ്മൾ ചെയ്തു, അത് അതിൻ്റെ ആൻസർ സ്ക്രിപ്റ്റ് എഴുതി. ഇനി നമുക്ക് സിയിലേക്ക് വരാം. എന്താ സി പാർട്ടിൽ പറഞ്ഞിട്ടുള്ളത് നോക്കാം. ഡ്രോ ദ ഗ്രാഫ് ഓഫ് ദ ഫംഗ്ഷൻ ഇൻ ദ റെസ്ട്രിക്റ്റഡ് ഡൊമെയിൻ. റെസ്ട്രിക്റ്റഡ് ഡൊമെയിനിൽ ആ ഗ്രാഫ് വരയ്ക്കാൻ പറഞ്ഞു. ഒരു സാമ്പിൾ പറഞ്ഞു, ഡൊമെയിൻ ഇപ്പോൾ 1 ∞ ആണെങ്കിൽ കൊടുക്കേണ്ട ഇൻപുട്ട് കമാൻഡിനെ കുറിച്ചൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ഞാൻ എളുപ്പത്തിന് വേണ്ടി അത് കോപ്പി ചെയ്തു, കൺട്രോൾ സി. നമുക്ക് അതൊന്നിവിടെ എൻ്റർ ചെയ്യാം. ഞാനിവിടെ എൻ്റർ ചെയ്യാണ്. പക്ഷേ നമ്മുടെ ഡൊമെയിൻ റെസ്ട്രിക്ട് ചെയ്തിരിക്കുന്നത് 2 ∞ലേക്കാണ്. അപ്പോൾ നമുക്ക് 1 ഡിലീറ്റ് ചെയ്തിട്ട് 2 എൻ്റർ ചെയ്ത് കൊടുത്തു. ഞാൻ എൻ്റർ അടിക്കുന്നു. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഫംഗ്ഷൻ വന്നിട്ടുണ്ട്. പക്ഷേ നമുക്കത് കാണാൻ പറ്റുന്നില്ല, കാരണം അതിൻ്റെ മുകളിലൂടെ ഓവർലാപ്പ് ചെയ്ത് കിടക്കുന്നതുകൊണ്ടാണ്. നമുക്കതൊന്ന് മാറ്റാം. ഓക്കെ, ഇപ്പോൾ ഗ്രാഫ് അവിടെ വ്യക്തമാണ്. കളർ ഒന്ന് മാറ്റാം, കാണാനുള്ളൊരു സൗകര്യത്തിനുണ്ട്. ഇപ്പോൾ ഗ്രാഫ് അവിടെ വളരെ വ്യക്തമായിട്ട് കാണാം. ഇതാണ് നമ്മുടെ ബൈജക്റ്റീവ് ആയിട്ടുള്ള ഫംഗ്ഷൻ്റെ ഗ്രാഫ്.
ഇതൊരു കൺസ്ട്രക്ഷൻ ആയതുകൊണ്ട് തന്നെ നമ്മൾ എക്സ്റ്റേണൽ എക്സാമിനെ വിളിച്ച് അവിടെ കാണിക്കേണ്ടതുണ്ട്. എന്തായാലും നമുക്ക് അതിന് ആൻസർ സ്ക്രിപ്റ്റിൽ ഇങ്ങനെ രേഖപ്പെടുത്താം. നമ്മൾ എഴുതിയത് ഇങ്ങനെയാണ്, ജി ഓഫ് എക്സ് ഈക്വൽ ടു എഫ് കോമ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ടു. താഴെ എഴുതാം, ഗ്രാഫ് ഓഫ് ജി ഓഫ് എക്സ് കൺസ്ട്രക്റ്റഡ്. ഓക്കെ, അങ്ങനെ എഴുതണം. എന്തായാലും എക്സ്റ്റേണൽ എക്സാമിനെ വിളിച്ച് കാണിക്കേണ്ടതുണ്ട്. കൂടാതെ നമുക്ക് അതിൻ്റെ ഒരു രേഖപ്പെടുത്തൽ ആൻസർ സ്ക്രിപ്റ്റിലും വേണം. ചിലപ്പോൾ എക്സ്റ്റേണൽ എക്സാമിനർ പിന്നൊരു സമയത്തായിരിക്കും ആൻസർ സ്ക്രിപ്റ്റ് വാല്യൂ ചെയ്യുക, അപ്പോൾ അത് എഴുതി വയ്ക്കുന്നത് നന്നാവും. ഇനി ഡി എന്ന് പറയുന്നത് എന്താന്ന് നോക്കാം. ചോദ്യം, ഡ്രോ ദ ഗ്രാഫ് ഓഫ് ദ ഫംഗ്ഷൻ എഫ് ഇൻവേഴ്സ് എക്സ് യൂസിംഗ് റിഫ്ലക്ട് അബൌട്ട് ലൈൻ ടൂൾ, റൈറ്റ് ദ മെത്തേഡ് ഓഫ് കൺസ്ട്രക്ഷൻ. രണ്ട് മാർക്കാണ് നമുക്കിത്. റിഫ്ലക്ട് അബൌട്ട് ലൈൻ വരയ്ക്കണമെങ്കിൽ നമുക്ക് പഠിച്ചിട്ടുള്ളൊരു ആശയം എന്ന് പറയുന്നത്, ഒരു ഫംഗ്ഷന്റെ ഇൻവേഴ്സിന്റെ ഗ്രാഫ് സിമെട്രിക് വിത്ത് റെസ്പെക്ട് ടു വൈ ഇസ് ഈക്വൽ ടു എക്സ് എന്ന് പറയുന്ന ലൈനാണ്. എന്ന് പറഞ്ഞാൽ ഈ ഗ്രാഫിനെ, ഇപ്പം നമ്മൾ കാണുന്ന ജി എന്ന ഗ്രാഫിനെ വൈ ഇസ് ഈക്വൽ ടു എക്സ് എന്ന് പറയുന്ന ലൈനിൽ റിഫ്ലക്ട് ചെയ്താൽ കിട്ടുന്ന ഗ്രാഫാണ് ഇൻവേഴ്സ് ഫംഗ്ഷന്റെ ഗ്രാഫ്. നമുക്ക് അതിനുവേണ്ടി ആദ്യം വൈ ഇസ് ഈക്വൽ ടു എക്സ് എന്ന് പറയുന്ന ലൈൻ വരയ്ക്കണം. വൈ ഇസ് ഈക്വൽ ടു എക്സ് എൻഡ്. ഇപ്പോൾ ഗ്രാഫ് വരച്ചു. പിന്നെ ഇവിടെ റിഫ്ലക്ട് അബൌട്ട് ലൈൻ ടൂൾ ഉണ്ട്, അത് സെലക്ട് ചെയ്തിട്ട് നമ്മുടെ റെഡ് കളർ ഗ്രാഫിൽ ക്ലിക്ക് ചെയ്തിട്ട് ലൈനിൽ ക്ലിക്ക് ചെയ്തു. ഇപ്പോൾ കാണുന്നതാണ് നമ്മുടെ ഇൻവേഴ്സ് ഫംഗ്ഷൻ്റെ ഗ്രാഫ്. ഇത് വരയ്ക്കാൻ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് തന്നെ ഇത് എക്സ്റ്റേണൽ എക്സാമിനെ വിളിച്ച് കാണിക്കണം. കൂടാതെ നമുക്ക് ഇനി പറയുന്ന കാര്യങ്ങൾ ആൻസർ സ്ക്രിപ്റ്റിൽ രേഖപ്പെടുത്തുകയും ചെയ്യാം. അപ്പോൾ എന്തൊക്കെ നമ്മൾ ചെയ്തു എന്നുള്ളത് ആദ്യം ഒന്ന് പറയാം. കൺസ്ട്രക്റ്റഡ് ദ ലൈൻ വൈ ഇസ് ഈക്വൽ ടു എക്സ്. പിന്നെ നമ്മൾ പറഞ്ഞൊരാശയം ഇതാണ്, ദ ഗ്രാഫ് ഓഫ് എഫ് ഇൻവേഴ്സ് എക്സ് ഈസ് ദ റിഫ്ലക്ഷൻ ഓഫ് ദ ഗ്രാഫ് എഫ് ഓഫ് എക്സ് ഓൺ ദ ലൈൻ വൈ ഇസ് ഈക്വൽ ടു എക്സ്. ഇത്രയും കാര്യങ്ങൾ അവിടെ എഴുതുക. കൺസ്ട്രക്റ്റഡ് ദ ഗ്രാഫ് ഓഫ് എഫ് ഇൻവേഴ്സ് എക്സ്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ആ ലാബിൽ ആൻസർ സ്ക്രിപ്റ്റിൽ രേഖപ്പെടുത്തണം. ഇതായിരുന്നു 2023 ലാബ് 19 ഇൻവെർട്ടബിൾ ഫംഗ്ഷൻസിൻ്റെ ചോദ്യങ്ങളായിട്ട് ഉണ്ടായിരുന്നു.